வசந்தமும் தஞ்சம் கொள்ள வந்ததே அன்பி அருளி அமுதே அழகே நீ வாழ்க நீ வாழ்க என்ன அழகு உன் அருள் அழகு என்ன அழகு உன் அன்பழகு என்ன அழகு உன் அருள் அழகு என்ன அழகு உன் அன்பழகு என்ன அழகு പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ തീർച്ചയായും പരീക്ഷകളിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. പരീക്ഷകളും പരിശോധനകളും കർത്താവിനെ അനുഭവിച്ചറിയുവാനുള്ള അവസരമെന്ന് ബോധ്യപ്പെടുത്തി തന്ന യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ശാലോം പ്രേക്ഷകരെ, കരിക്കട്ടയും കനൽക്കട്ടയും രണ്ട് പ്രതിരൂപങ്ങളാണ്. കനൽ കൂമ്പാരത്തിൽ നിന്ന് ഒരു കനലിനെ എടുത്ത് മാറ്റിയിട്ടാൽ അത് കരിക്കട്ടയാവാം, അല്ലെങ്കിൽ ചാരമായിട്ട് മാറാം. മറിച്ച് മാറ്റി നിർത്തപ്പെട്ട ഈ കനൽക്കട്ടയെ വീണ്ടും എടുത്ത് കനലിൻ്റെ കൂട്ടത്തിലേക്കിട്ടാൽ അത് ജ്വലിച്ചുകൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കുന്ന കരിക്കട്ട അത് കനൽക്കട്ടയാവുന്നില്ല, മറിച്ച് കരിക്കട്ടയായിട്ട് മാറും. ഈ കരിക്കട്ടയ്ക്ക് കനൽക്കട്ടയാവാം, നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വീണ്ടും തിരികെ വരാനുള്ള ഒരു ആർജവത്വം കാണിച്ചാൽ. മനുഷ്യനായ നീ കരിക്കട്ടയാണെങ്കിൽ കനലാകുന്ന ദൈവത്തോട് ചേർന്നിരുന്നാൽ നിന്നിലെ കരിക്കട്ട മാറും, നീയും കനൽക്കട്ടയായി ജ്വലിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ നിങ്ങളുടെ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ നിങ്ങളുടെ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. ആ ശക്തനിലേക്ക് നിങ്ങൾ കടന്നു വരണം, അവനെ ഉണർത്തണം എന്നർത്ഥം. ഇതാ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊരു പരിശോധനയും പരീക്ഷയും ഈ നിമിഷം നടത്തണം. നടത്തുന്നത് എന്തിനാ? കർത്താവ് നിങ്ങളിൽ ഉണ്ടോ എന്ന് അനുഭവിച്ചറിയുവാനുള്ള ഒരു പരിശോധനയും പരീക്ഷണവുമാണ്
പൗലോസ്ലീഹ നമ്മെ നടത്താൻ ആഹ്വാനം ചെയ്യുക. പ്രിയമുള്ളവർ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും പരിശോധനകളുടെയും കാലഘട്ടമാണ്. ഗ്രഹനാഥൻ വീട് വിട്ട് പുറത്തിറങ്ങി കുറേ ദൂരം നടക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനൊരു സംശയം, ഞാൻ എൻ്റെ വീട് പൂട്ടിയോ ഇല്ലയോ? അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്യും? അദ്ദേഹം തിരികെ വരും, വീടിൽ വന്ന് വാതിലിൽ ഒന്ന് പിടിച്ചു നോക്കും. ഒരു പരിശോധനയാണ് വീട് പൂട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന നീ പല പ്രാവശ്യം നിന്റെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു മറിച്ച് നോക്കണം, പരിശോധിക്കണം. എടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലെങ്കിൽ എടുത്തു വെച്ചേ പോകാവൂ, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ നീ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. ഒരു ഡോക്ടറായ നീ നിന്റെ കീഴിലുള്ള രോഗിയെ ദിവസവും അതിരാവിലെ ചെന്ന് പരിശോധിച്ചേ പറ്റൂ. പരിശോധിച്ചെങ്കിൽ മാത്രമേ രോഗിയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ആവശ്യമായ മരുന്ന് കൊടുത്ത് അവനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് നീ എങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് നിന്റെ ബാഗ് നീ പരിശോധിച്ച് നോക്കണം. ആവശ്യമുള്ള പുസ്തകങ്ങളും ആവശ്യമുള്ള പേനകളുമൊക്കെ നീ എടുത്തോ ഇല്ലയോ? പരിശോധിക്കാതെ നീ സ്കൂളിൽ പോയാൽ അധ്യാപകനിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. ഇനി എന്താണ് ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രപതി കേരളം സന്ദർശിക്കാൻ വരുന്നതിൻ്റെ തലേ ദിവസം രാഷ്ട്രപതി യാത്ര ചെയ്യേണ്ട വാഹനങ്ങളൊക്കെ ഒരു പരീക്ഷണ ഘട്ടം നടത്തും. ഒരു പരീക്ഷണം നടത്തും. പോകുന്ന വഴികളിലൂടെയൊക്കെ കൃത്യമായി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കും. എത്ര മിനിറ്റ് കൊണ്ട് എത്ര മിനിറ്റ് എടുക്കും രാഷ്ട്രപതിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ? അതൊരു പരീക്ഷണമാണ്. വീണ്ടും ഒരു വിമാനം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണ പറക്കൽ നടത്തും. വിമാനം പറപ്പിക്കാൻ കൊള്ളുവോ, കേടുപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ. വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്, രാജകൊട്ടാരങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വെച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് പാചകക്കാരനാണ്. എന്താ കാരണം? അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം വിഷം കലർന്നതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ രാജാവ് നടത്തുന്ന ഒരു പരീക്ഷണമാണിത്. പ്രിയമുള്ളവരെ, ഈ പരീക്ഷണങ്ങളും പരിശോധനകളും നമ്മിലെ നമ്മെ കണ്ടെത്താനും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും നേരെ തമ്പുരാനിലേക്ക് ചെല്ലുവാനുമുള്ള ഒരവസരമാണ് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പലപ്പോഴും പരീക്ഷണങ്ങളും പരിശോധനകളും വേദനയുടെ അവസ്ഥയാണ് തിരിച്ചറിഞ്ഞ് ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലരെങ്കിലുമൊക്കെ അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരായി മാറുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പരീക്ഷകളെ ധൈര്യസമേതം നേരിട്ട് കർത്താവിനെ മുറുകെ പിടിച്ച് പോകുന്നവർക്ക് എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുന്ന സംഭവങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തെ ഒന്ന് ചിന്തയ്ക്ക് വിഷയമായിട്ടെടുക്കാം. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം, യഹോവയായ ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിനക്ക് ഞാൻ സന്താനങ്ങളെ തരും. വർഷങ്ങൾ പലത് കഴിഞ്ഞു, വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുന്നില്ല. അങ്ങനെയിരിക്കെ സാറ അബ്രാഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എന്നിൽ നിനക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല, അതുകൊണ്ട് നീ എൻ്റെ വൃദ്ധിയായ ഹാഗാറിനെ പ്രാപിക്ക്. സാറായുടെ സമ്മതത്തോടുകൂടി അബ്രാഹം ഹാഗാറിനെ പ്രാപിക്കുന്നു, ഇസ്മായേൽ ജനിക്കുന്നു. തമ്പുരാൻ കൊടുത്ത വാഗ്ദാനം ഒരു വശത്ത്, സാറായുടെ ആഗ്രഹം വേറൊരു വശത്ത്. ഇതാ ഇസ്മായേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറായിൽ അബ്രാഹത്തിന് പുത്രൻ ജനിക്കാൻ പോകുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? സാറായിക്ക് ഹാഗാറിനോട് അമർഷമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി ഹാഗാർ ഇസ്മായേലിനെയും കൊണ്ട് ഓടി വിളിക്കുന്നു. ഇസഹാക്ക് ജനിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു. ഒരു നാൾ യഹോവയായ ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ഹോമം ചെയ്യുക. അബ്രാഹം യാതൊരു മറുപടിയും പറയുന്നില്ല. ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലേക്ക് പോയി വിറകടുക്കി അതിൻ്റെ മുകളിൽ അബ്രാഹം ഇസഹാക്കിനെ കിടത്തി. പുത്രനെ കൊല്ലുവാൻ കത്തി കയ്യിലെടുത്തു. ആ നിമിഷം യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അരുത്, കുട്ടിയെ കൊല്ലരുത്, നിന്റെ ബലിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കണേ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച അബ്രാഹത്തിന്
ദൈവം കൊടുത്ത മറുപടി എന്താണ്? ഇതാ നിന്റെ ബലിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അബ്രഹാം ആ പരീക്ഷയിൽ വിജയിക്കുകയാണ്. വീണ്ടും ദാവീദിലേക്കൊന്ന് കടന്നു വരിക. ജെസ്സെയുടെ മക്കളിൽ എട്ടാമൻ, അപ്പൻ പോലും തള്ളിക്കളഞ്ഞവൻ, അവനെ കർത്താവ് അഭിഷേകം ചെയ്തു, രാജസിംഹാസനത്തിലിരുത്തി. തൊട്ടു മുൻപ് സാബൂളിനെ മുന്നിൽ വന്ന് ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന ഒരു രംഗമുണ്ട്. ധൈര്യസമേതം പയ്യനായ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ആ മൽപ്പിടുത്തത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ദാവീദ് എന്താ പറഞ്ഞത്? എനിക്ക് ബലം തരുന്ന എന്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈ നിമിഷം ഈ ശത്രുവിന്റെ, ഈ മല്ലന്റെ വെല്ലുവിളിയിൽ നിന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കും. കർത്താവിൽ അടിയുറച്ചു പോകുന്ന ദാവീദ്, നമുക്കറിയാം ദാവീദ് മുന്നിലേക്ക് നടന്നെടുക്കുമ്പോൾ ഗോലിയാത്ത് പറയുന്നത് എന്താ? എന്റെ മുന്നിലേക്ക് കല്ലും കവണിയുമായി വടിയുമായി കടന്നു വരാൻ ഞാൻ എന്നാ ഒരു പട്ടിയാണോ? എന്നാൽ ദാവീദ് ആശ്രയിച്ചത് ദൈവത്തിലാ. ദാവീദ് ആശ്രയിച്ചു ദൈവത്തിലാ. ദൈവം നൽകിയ പരീക്ഷയെ ദാവീദ് അതിജീവിക്കുകയാണ്. ഗൊലിയാത്തിന്റെ മുന്നിൽ വന്നിട്ട് അവന്റെ ഭീകര രൂപം കണ്ട് ഞെട്ടുന്നതിനേക്കാൾ ഉപരിയായി അവനെ ഞെട്ടിക്കുകയാണ് ദാവീദ്. എന്ത് ചെയ്തു? ഒറ്റ കല്ലുകൊണ്ട് തന്നെ ഗോലിയാത്തിനെ ദാവീദ് എറിഞ്ഞു വീഴ്ത്തി. നോക്കണം, ഈ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ട് ഇതാ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷകനായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന രക്ഷയെ, പരീക്ഷകളെ തൻ്റെ ഇടത്തോടെ സ്വീകരിക്കുന്നവർക്ക് കാത്തിരിക്കുന്നത് വിജയം മാത്രമാ. ജോബിലേക്കൊന്ന് കടന്നു വരിക. ദൈവം എല്ലാം കൊടുത്തു, മക്കളെ കൊടുത്തു, ഭാര്യയെ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, ആടുമാടുകൾ കൊടുത്തു. സമ്പത്തൊക്കെ പെരുകുകയാണ്, ആടുമാടുകൾ വർദ്ധിക്കുകയാണ്. എന്നാൽ ഒരു വേള ഈ ജോബിനെ തമ്പുരാൻ ഒന്ന് പിടിച്ചു നിർത്തി, കൊടുത്തതൊക്കെ തിരിച്ചെടുത്തു. ഇത് കണ്ട ഭാര്യ പോലും ജോബിനോട് പറഞ്ഞു, യഹോവയായ ദൈവത്തെ തള്ളിപ്പറയും. ജോബിന്റെ അടുക്കലേക്ക് അടുക്കാൻ ഭാര്യയ്ക്ക് പോലും വിഷമം, കാരണം കുഷ്ഠം പോലെ നാറ്റമാണവന്. സുഹൃത്തുക്കൾ വന്നു, ഭാര്യ വന്നു, കർത്താവിനെ തള്ളിപ്പറയാൻ പറഞ്ഞു. ജോബ് എന്താ പറഞ്ഞത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ ലോകത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് പോകും. ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നോക്കണം, തന്റെ വേദനയുടെ നടുവിലും ദൈവം തന്നെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തെ തൻ്റെ ഇടത്തോടെ ദൈവത്തിനെ ആശ്രയിച്ച് സ്വീകരിക്കുന്ന ജോബ്, നമുക്കറിയാം ചരിത്രം, നമുക്കറിയാം ദൈവം അവനെ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു തിരിച്ചറിവാകണം. പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു പരിശോധന, ഒരു പരീക്ഷണം നിങ്ങൾ നടത്തിയേ പറ്റൂ. ദൈവം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ ചില അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങളെ നശിപ്പിക്കുവാനുള്ള പദ്ധതിയല്ലെന്ന് നീ തിരിച്ചറിയണം. മറിച്ച് നിന്റെ വിശ്വാസത്തെ ഒന്ന് അളക്കുവാനുള്ള ഒരവസരം ദൈവം സൃഷ്ടിക്കുന്നതാണ് തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 29:11 എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, മറിച്ച് ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാ. മനുഷ്യൻ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുമ്പോൾ ദൈവം ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കും. നീ അറിയാതെ നിനക്ക് ജന്മം തന്ന നിന്റെ ദൈവത്തിന് നീ അറിയാത്ത അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നിന്നിൽ വർഷിക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും നീ വിശ്വസിച്ചേ പറ്റൂ. കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നുവെന്ന് തൻ്റെ ഇടത്തോടെ മറുപടി പറഞ്ഞപ്പോ അവിടെ സൗഖ്യം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മിൽ നടക്കുന്ന ചില തിക്താനുഭവങ്ങൾ, ചില സഹനങ്ങൾ, ചില വേദനകൾ നമ്മിലെ നമ്മെ തിരിച്ചറിയുവാനുള്ള ഒരവസരമാക്കി നാം കണ്ടാൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. എന്നാൽ പരീക്ഷകളിൽ പരാജയപ്പെട്ടവരെയും തിരുവചനം എടുത്തു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദാവീദിനെ ദൈവം സംരക്ഷിച്ചു, പരീക്ഷയുടെ അതിജീവിച്ചെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ദാവീദ് തകർന്നു വീണു. എപ്രകാരമാണ് തകർന്നു വീണത്? തൻ്റെ ഉള്ളിൽ സ്വാർത്ഥത കടന്നു വന്നപ്പോൾ തന്നെ സംരക്ഷിക്കുന്ന, കൈപിടിച്ച് നടത്തുന്ന കർത്താവിനെ മറന്ന് ഭൗതിക സുഖത്തിൻ്റെ പുറകെ പോയപ്പോൾ ബത്ഷെബയെ പ്രാപിക്കണമെന്ന ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവനെ തള്ളിക്കളയുന്ന രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൂദാസിലേക്കൊന്ന് കടന്നു വരിക. നന്മയെ തിന്മയാക്കി അവൻ മാറ്റി, തമ്പുരാനെ ഉപേക്ഷിച്ച്
പണത്തെ പ്രാപിച്ച അവനെ ദൈവം തള്ളിക്കളഞ്ഞില്ലേ? ദൈവം തള്ളിക്കളഞ്ഞില്ലേ? യൂദാസിനോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യൂദാസേ, ദൈവപുത്രനെ മനുഷ്യപുത്രനെ സ്നേഹത്തിന്റെ അടയാളം കൊണ്ട് നീ ഒറ്റിക്കൊടുക്കുകയാണ്. പത്രോസിലേക്ക് ഒന്ന് കടന്നു വരാം. പത്രോസിന്റെ മുന്നിൽ കർത്താവ് വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തു, ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. എന്തുപറ്റി? ചൂട് തേടിപ്പോയി, ഭൗതിക സുഖത്തിന്റെ പുറകെ പോയി, അനുഭവങ്ങൾ തന്നവനെ മറന്ന് പത്രോസ്ലീഹ പോയപ്പോൾ കർത്താവ് പറഞ്ഞ വചനം അവനിൽ അന്വർത്ഥമായി. കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞില്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:13 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് എന്തു പറഞ്ഞവനോട്? ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നോക്കണം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് തന്റെ മുന്നിലുള്ളത് എന്ന് പത്രോസ്ലീഹ അനുഭവിച്ചറിഞ്ഞിട്ടും ഒരു പീറപ്പെണ്ണിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ അവനെ അറിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പത്രോസ്ലീഹ കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു തിരിച്ചറിവാവണം. ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു പരിശോധനയും പരീക്ഷണവും നമ്മിൽ തന്നെ നടത്തിയേ പറ്റൂ. പൗലോസ്ലീഹ ഓർപ്പിക്കുന്നതല്ലേ, നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിൻ, കർത്താവ് നിങ്ങളിലുണ്ട് എന്ന് അനുഭവിച്ചറിയുന്നില്ലേ നിങ്ങൾ? വെളിപാടിന്റെ പുസ്തകത്തില് കർത്താവ് നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പരാതിയുണ്ട്. എന്താ പരാതി? നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണത ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടുവോ എന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ നൽകുന്ന പരിശോധനകളെയും പരീക്ഷകളെയും തൻ്റെ ഇടത്തോടെ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലങ്ങൾ അത് നമ്മിലെ ഈശോയെ തിരിച്ചറിയുവാനുള്ള ഒരവസരമാക്കി പ്രിയമുള്ളവരെ നമ്മൾ മാറ്റണം. നടപടി പുസ്തകം 7:60 എസ്തെബാനോസിന്റെ മരണരംഗമാണ് പ്രതിപാദ്യം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ശത്രുക്കൾ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ ഈ പറയുന്ന എസ്തെബാനോസ്, ആദ്യ രക്തസാക്ഷിയായ എസ്തെബാനോസ് സ്വർഗത്തിലേക്ക് നോക്കി സന്തോഷത്തോടെ അവൻ കാണുന്നു, ഇതാ കർത്താവ് സ്വർഗം തുറന്ന് തന്നെ കാത്തിരിക്കുന്നു, മാലാഖമാരെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവിടെ സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, കർത്താവേ ഈ കുറ്റം ഇവരിൽ ആരോപിക്കരുതേ. നോക്കണം, പരീക്ഷകളെ അതിജീവിച്ച് കർത്താവിനു വേണ്ടി രക്തസാക്ഷിയായി മാറാൻ ആഗ്രഹിച്ച സ്തെഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ കുറ്റം ഇവരിൽ ആരോപിക്കരുതേ. മക്കോബായക്കാരുടെ 2:22 മരണത്തിന്റെ മുന്നിൽ പോലും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തിന് സാക്ഷിയായി മാറുന്നതിൽ ഒരമ്മ കാണിക്കുന്ന മാതൃക നമ്മൾ വായിക്കാറില്ലേ? 22 മക്കളെ നിങ്ങൾ എങ്ങനെയാ എൻ്റെ ഉദരത്തിൽ ഉരുവായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ജീവൻ നൽകിയത് ഞാനല്ല, നിങ്ങൾക്ക് രൂപം നൽകിയത് ഞാനല്ല, അത് അനാദിയിലെ ദൈവം നിങ്ങളെ രൂപപ്പെടുത്തിയതാ, നിങ്ങൾക്ക് ജീവൻ നൽകിയതാ, അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. പ്രിയമുള്ളവരെ, പരീക്ഷകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തമ്പുരാൻ നൽകുന്ന വചനത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 13:5 ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, എൻ്റെ നാമത്തിൽ പലരും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, യുദ്ധങ്ങളെപ്പറ്റി നിങ്ങൾ കേൾക്കും, അവയെപ്പറ്റിയുള്ള കിബദന്തികൾ നിങ്ങൾ മനസ്സിലാക്കും, പക്ഷേ നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാവരുത്. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ്, അത് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമായി നമ്മൾ മുമ്പിൽ പറയുകയാണ്. നിങ്ങൾക്ക് സഹനങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, അവിടെയൊക്കെ പ്രിയമുള്ളവരെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അവൻ നൽകുന്ന മുന്നറിയിപ്പിനെ തൻ്റെ ഇടത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കണം. നിങ്ങൾ പ്രിയമുള്ളവരെ ഒന്ന് തിരിച്ചറിഞ്ഞ് പൗലോസ്ലീഹ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ ഒന്ന് പരിശോധനയ്ക്ക് വിഷയമാക്ക്, നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ചറിയ. വർഷങ്ങൾ എത്രയായി തമ്പുരാന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മന്ദിപ്പ്, ഒരു മരവിപ്പ്, പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്നാൽ ഉപേക്ഷിച്ചേക്കാം, അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന രക്ഷ കാണാനുള്ള ഭാഗ്യം സ്വയം നഷ്ടപ്പെടുത്തുകയാണെന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവം അതാണ് തമ്പുരാനിലേക്ക് കൂടുതലായിട്ട് നമ്മെ അടുപ്പിക്കുന്നത്. പലപ്പോഴും അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനും
എന്നാൽ ചിലത് ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അല്ലെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ കാര്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് നേർച്ചകൾ നേരാനും എന്തു പറയാനും നമ്മൾ തയ്യാറാണ്. ഒരു മനുഷ്യനെ ഓർക്കുകയാണ്, അദ്ദേഹം തൻ്റെ വീട്ടിൽ 7 കോഴി മുട്ടകൾ എടുത്ത് അവയിൽ കുരിശ് വരച്ച്, കരിക്കട്ട കൊണ്ട് കുരിശ് വരച്ച് തള്ളക്കോഴിയുടെ കീഴിൽ അടക്കി വെച്ചു. അടക്കി വയ്ക്കുന്നതിന് മുൻപ് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ പൊന്നു ദൈവമേ, 21 ദിവസങ്ങൾ കഴിഞ്ഞ് ഈ 7 മുട്ടകളും പൊട്ടി പുറത്തു വന്നാൽ, കുഞ്ഞുങ്ങളുണ്ടായാൽ അവയിൽ ഒന്നിനെ നിനക്ക് ഞാൻ തന്നുകൊള്ളാം. അത് പറഞ്ഞിട്ട് അദ്ദേഹം ഈ മുട്ടയുടെ പുറത്ത് കരിക്കട്ട കൊണ്ട് കുരിശ് വരയ്ക്കുകയാണ്. അദ്ദേഹം കാത്തിരിക്കുകയാണ്. 21 ദിവസങ്ങൾ കഴിഞ്ഞു, സുന്ദരികളായ 7 കോഴിക്കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടി പുറത്തു വന്നു. അദ്ദേഹത്തിന് ഒത്തിരിയേറെ സന്തോഷമായി. സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താൻ അദ്ദേഹം പരിശ്രമിച്ചു, ആവശ്യമായ തീറ്റകളൊക്കെ കൊടുക്കും. പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ അദ്ദേഹം നടത്തിയ ആ ഒരു അഭ്യർത്ഥനയുണ്ടല്ലോ, നേർച്ചയുണ്ടല്ലോ, ഇവയിൽ ഒന്നിനെ തന്നേക്കാം. അദ്ദേഹം മറന്നുപോയി, അല്ലെങ്കിൽ മറന്നു എന്ന് നടിച്ചു. ഏകദേശം 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 7 കോഴിക്കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി. ആ സമയത്ത് അദ്ദേഹത്തിന് സുബോധമുണ്ടായി. സുബോധത്തോടെ അദ്ദേഹം ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, 3 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ കോഴിമുട്ട അടക്കി വയ്ക്കുമ്പോൾ ഒരു പ്രാർത്ഥന നിന്റെ മുമ്പിൽ നടത്തിയിരുന്നു, 7 തോടുപൊട്ടി പുറത്തു വന്നാൽ ഒന്നിനെ തന്നേക്കാവുന്ന. ഇതാ നിനക്കുള്ള ഒന്നിനെ പരുന്ത് കൊണ്ടുപോയിട്ടുണ്ട്, അതിനെ നിന്റേതായി സ്വീകരിച്ചേക്കണം. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചത്? പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ വ്യക്തമായ വാഗ്ദാനങ്ങളൊക്കെ നടത്തും, ദൈവമെല്ലാം സാധിച്ചു തരുമ്പോൾ പിന്നെ ദൈവത്തെ നമ്മളങ്ങ് മറക്കും. ഈ മനുഷ്യൻ സത്യം പറഞ്ഞാൽ 7 മുട്ട പൊട്ടി പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ തൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം ദൈവം സമൃദ്ധമായ അനുഗ്രഹം തന്നപ്പോൾ ദൈവത്തെ പോലും തള്ളിക്കളയുന്ന, മറന്നുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മനുഷ്യൻ കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഇതൊരു പക്ഷേ നമ്മുടെയൊക്കെ അനുഭവങ്ങളായിരിക്കും. ദൈവത്തിൻ്റെ പുറകെ പോകാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തെ നാം മറന്നുപോകും. അതുകൊണ്ട് ദൈവത്തെ മറക്കാതിരിക്കാൻ ചില സകലങ്ങൾ ദൈവം നമ്മിലേക്ക് തരും. ചില ചോദ്യങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ദൈവം ഉത്തരം തരില്ല. ഉത്തരം അവൻ തരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മളെ അവൻ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് നമ്മളെ ആഴമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളെ ഒന്ന് പരീക്ഷിച്ചറിയാൻ അവൻ പരിശ്രമിക്കുകയാണ്. ഈ പരീക്ഷകളിൽ, ഈ പരിശോധനയിൽ പ്രിയമുള്ളവരെ നാം പരാജയപ്പെടരുത്. അത് കർത്താവിന് ഇഷ്ടമില്ല. കാരണം നമ്മളൊക്കെ അവൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ അതേ ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം വിളിച്ചവനെ അവൻ വിശുദ്ധീകരിക്കും, വിശുദ്ധീകരിച്ചവനെ വഴി നടത്തും. അല്ലാതെ ദൈവം വിളിച്ചവനെ നശിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ കൈകൾ പിടിച്ച് അവൻ നമ്മോടൊപ്പം എന്നും യാത്ര ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. എപ്പോഴാണ് നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത്? അവൻ്റെ കൈവിരൽ തുമ്പിൽ നിന്ന് നമ്മിലെ സ്വാർത്ഥത മൂലം കൈവിടപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് വിഷമമുണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹായുടെ ആ ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം: നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിൻ, കർത്താവ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ 1 4:4 നാലാം വാക്യം ഒരിക്കൽ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാം: നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. എൻ്റെ ദൈവാത്മാവ് എന്നിലുള്ളപ്പോൾ പുറമേ നിന്ന് എന്നിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കാൻ അവൻ നമ്മെ അനുവദിക്കില്ല. അനുവദിക്കുന്നത് എപ്പോഴാ? അല്ലെങ്കിൽ അത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാ. സ്വാർത്ഥത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ദൈവാത്മാവ് എന്നിലുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാതെ ദുരാത്മാവിനെ എന്നിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ സ്വയം നമ്മൾ തകരുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തകർച്ചയുടെ വക്കിൽ നിന്ന് നേരിൻ്റെ വക്കിലേക്ക് കടന്നു വരാം. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ പ്രലോഭകൻ കടന്നു വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ പ്രലോഭിപ്പിക്കാനും തെറ്റിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും ദുരാത്മാവ് കടന്നു വരും.
ആ ദുരാത്മാവിനെ ആട്ടിപ്പായിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിനോട് കൂടെയായിരിക്കണം, പ്രാർത്ഥനയിലൂടെ കരുത്തു നേടണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ ഉണ്ടാകാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കണം. കർത്താവിന്റെ പുറകെ പോകുമ്പോൾ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അത് ദുരാത്മാവിന് ഇഷ്ടമില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാതിരിക്കാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കടന്നു വരാതിരിക്കാൻ ഒത്തിരിയേറെ തടസ്സവാദങ്ങളുമായി ഈ പറയുന്ന ദുരാത്മാവ് കടന്നു വരും. അതിനെ പ്രിയമുള്ളവരെ, തൻ്റെ ഇടത്തോടെ അതിജീവിക്കാൻ ഈ പരീക്ഷണങ്ങളെയും പരിശോധനകളെയും തമ്പുരാൻ എനിക്ക് നൽകുന്നതാണെന്ന ബോധ്യത്തോടുകൂടി അവൻ്റെ കൈകളിൽ പിടിച്ച്, അവൻ്റെ കണ്ണിൽ നോക്കി, ഹൃദയത്തിൽ ആനന്ദിച്ച് അവൻ്റെ ശിഷ്യരായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ മുന്നിലേക്ക് സഹനങ്ങളും വേദനകളും ഒക്കെ തരുമ്പോൾ അടിപതറാതെ അതിലെ നന്മയെ കണ്ടെത്താൻ, സന്തോഷിക്കാൻ, അങ്ങനെ നിന്റെ മക്കളെന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ ആവശ്യമായ വരങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മക്കളായ ഞങ്ങളുടെ നന്മയാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. ആ നന്മ ആഗ്രഹിക്കുന്ന നിന്നെ തിരിച്ചറിഞ്ഞ് നന്മ കൊടുക്കുന്നവരും നന്മയിൽ ജീവിക്കുന്നവരുമായി തരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നീ ഇന്നു തന്നെ വന്നിടുക.
തന്നെത്താൻ ആ